തൃശൂരിലെ 200 കോടിയുടെ ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പിൽ കടുത്ത നടപടികളുമായി സർക്കാർ. പ്രതികളുടെ മുഴുവൻ നിക്ഷേപങ്ങളും മരവിപ്പിച്ചു. സ്വത്തുക്കൾ ബഡ്സ് ആക്ട് പ്രകാരം കണ്ടുകെട്ടി. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, നടപടിക്രമങ്ങൾ ഏതു രീതിയിലാണ്? അമീന, തൃശൂരിലെ 200 കോടി രൂപയിലധികം ധനവ്യവസായ ബാങ്കേഴ്സിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതാണ് പരാതി ഉയർന്നത്. നിക്ഷേപ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധനവ്യവസായ ബാങ്കേഴ്സ് ഉടമയായ ജോയി ഡി പാണ്ഡിചേരിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഭാര്യ റാണി ജോയി ഒളിവിലാണ്. ഇവരുടെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. 2019 അനധികൃത നിക്ഷേപ നിരോധന നിയമം ബഡ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ നടപടി. ഈ ജോയിയുടെ വടൂക്കരയിലെ 2 വീടുകൾ, തൃശൂരിലെ ഈ സ്ഥാപനം നിൽക്കുന്ന ബിൽഡിംഗ്, 6 ഫ്ലാറ്റുകൾ ഉൾപ്പെടുന്ന കടമുറികൾ, മറ്റു വാഹനങ്ങൾ എന്നിവ കണ്ടുകെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ തോമസ് നൽകിയ റിപ്പോർട്ട് കണക്കിലെടുത്താണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റു പ്രതികൾക്കായുള്ള ഈ ജോയി ഡി പാണ്ഡിചേരിയുടെ ഭാര്യ, ഒപ്പം തന്നെ മക്കൾ, മരുമക്കൾ എന്നിവർക്കായുള്ള തെരച്ചിലും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ജോയിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ശരി അഞ്ജുരാജ്.